നമസ്കാരം, ബി ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ജി രാജേന്ദ്രൻ അവരുടെ ഭവന മ്യൂസിയത്തിലെ പുരാവസ്തു ശേഖരമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, കറൻസി നോട്ടുകൾ, മുദ്രപത്രങ്ങൾ എന്നിവയ്ക്കുപരിയായി നിരവധി പുരാതന വസ്തുക്കൾ ജി രാജേന്ദ്രൻ്റെ മ്യൂസിയത്തിലുണ്ട്. അവയിൽ പഴയകാല വീട്ടുപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, ഫോണുകൾ, ക്യാമറകൾ, പ്രൊജക്ടറുകൾ, ശില്പങ്ങൾ തുടങ്ങി ഫോസിലുകൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതെല്ലാം ഓൾഡ് തിങ്സാണ്. നമ്മളെ പഴയ കിച്ചൺ ഉപകരണങ്ങളാണ്. മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, പാത്രങ്ങൾ, ക്ലാക്ക്, ലൈറ്റ്, ഗ്രാമഫോൺസ്, പിന്നെ അതാണെങ്കിൽ ത്രാസ്, പിന്നെ അയൺ ബോക്സ്, പെൻസിൽസ്, ക്യാമറാസ്, ദെൻ ടെലഫോൺസ്, അടുത്ത് പഠിക്കുന്ന പഴയ സാധനങ്ങളാണ്. അത് മുകളിൽ നാഴി, വിളക്കുകൾ, പിന്നെ ടൈം പീസ്. അപ്പുറത്താണെങ്കിൽ റേഡിയോ എല്ലാ കളക്ഷനും ഉണ്ട്. ആ റേഡിയോ കളക്ഷനിൽ മാക്സിമം ഫിലിപ്സ്, മർഫി, നെൽക്കോ, എല്ലാ ബ്രാൻഡ് പഴയ റേഡിയോകളും കളക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത് മൂവി പ്രൊജക്ടേഴ്സ്, 8mm ഫിലിം വെച്ച് മൂവി പ്രൊജക്ടർ ഉണ്ട്. കാനൻ്റെ ഉണ്ട്, അക്കായേരതുണ്ട്. പിന്നെ സ്ലൈഡ് പ്രൊജക്ടേഴ്സ്, സ്പൂൾ ടേപ്പ്, ദെൻ റെക്കോർഡ് പ്ലേയേഴ്സ്, റേഡിയോസ്, ടേപ്പ് റെക്കോർഡ്, പിന്നെ എല്ലാ വകകളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഗ്രാമഫോൺ മുതൽ വിവിധ കാലഘട്ടങ്ങളിലുള്ള മ്യൂസിക് സിസ്റ്റം വരെ ജി രാജേന്ദ്രൻ സംരക്ഷിച്ചു വരുന്നുണ്ട്. കനത്ത ബോണിയം ആരാധകനായ ഇദ്ദേഹം ബോണിയമ്മിൻ്റെ ഒറിജിനൽ റെക്കോർഡുകളും സൂക്ഷിച്ചു വരുന്നുണ്ട്. ഇപ്പോഴുള്ള എത്ര വിലപിടിപ്പുള്ള മ്യൂസിക് സിസ്റ്റത്തിനും തൻ്റെ ശേഖരത്തിലുള്ള ഗ്രാമഫോണും മറ്റും നൽകുന്ന ശുദ്ധ സംഗീതം നൽകാനാകില്ല എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. തൻ്റെ 4 വയസ്സുള്ള ചെറുമകൻ അക്ഷിതും ഗ്രാമഫോൺ പ്രവർത്തിപ്പിക്കുന്നതിലും പരിചരിക്കുന്നതിലും പുതുതലമുറയുടെ പ്രതിനിധി എന്നോണം കൂടെ കൂടാറുണ്ട്. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഇങ്ങനെ കളക്ഷൻ ചെയ്ത്, ഇത്ര രൂപയും ചിലവ് ചെയ്ത് ഇങ്ങനെ കളക്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്ത തലമുറ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണിതെല്ലാം. നമ്മളെ തലമുറ, മുന്നിലുള്ള തലമുറ ഉപയോഗിച്ചിരുന്ന കാര്യം ഇപ്പോഴുള്ള തലമുറയ്ക്ക് ആരും നേരിൽ കണ്ടിട്ടില്ല. ഇതിലുള്ള ഒരു സാധനവും പിള്ളേർ പുതിയ തലമുറയിലുള്ളത് കണ്ടിട്ടില്ല. അവർ കണ്ട് കാണുമ്പോൾ അതിശയിക്കും. പിള്ളേർ മാത്രമല്ല, വലിയ ആൾക്കാരും ഇതൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്ന് കാണുമ്പോൾ പലരും അതിശയിക്കുന്നുണ്ട്, ഇങ്ങനെ ഇത്ര സാധനങ്ങളുണ്ടോ, ഗ്രാമഫോണെല്ലാം ഇങ്ങനെ വർക്കാകുന്നുണ്ടോ, ഇങ്ങനെയെല്ലാം സിനിമയെല്ലാം ഇട്ട് കണ്ടിട്ടുണ്ടോ, ഈ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ. ഇത് എല്ലാം വെങ്ങണ പെട്ടികളാണ്, മസാല പെട്ടി, അതിൻ്റെ അളന്ന മെഷർമെൻറ്റ്സാണ്. അതെല്ലാം ലൈറ്റ്സ്. ആ കാലത്ത് സൈക്കിളിൽ ലൈറ്റ്, മണണ ലൈറ്റാണ്. അത് ലൈറ്റില്ലാതെ പോയാണെങ്കിൽ ഇന്ന് 2-wheeler പെനാൽറ്റി കിട്ടുന്നത് പോലെ അന്ന് പിടിക്കും. അതിൻ്റെ പെനാൽറ്റി കിട്ടി അന്ന് പോയ ലൈറ്റാണ്. സൈക്കിളിന് മാത്രമല്ല, റേഡിയേഷനും ലൈസൻസ് ഉണ്ട്, അത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ കാലം 83 വരെ ലൈസൻസ് ഉണ്ടായിരുന്നു. റേഡിയോ ടി വിക്കെല്ലാം ലൈസൻസ് കിട്ടി തന്നെ നമ്മൾ വയ്ക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ സൗണ്ട് കേട്ട് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കൊണ്ടുപോകും. അത് ലൈസൻസും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് കാണുന്ന എല്ലാം എൻ്റെ ഒരു ചെറിയ കളക്ഷൻസാണ്. അതുപോലെ റെക്കോർഡ് പ്ലേയേഴ്സ് എല്ലാം കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൻസിൽസ് എല്ലാം കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെന്ന്, ഇങ്ക് പെന്ന് എല്ലാം കളക്ഷൻ ചെയ്ത്, സിലേറ്റ്, ഇങ്ക് പെന്ന് എല്ലാം കളക്ഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ ആക്ടിവിറ്റീസിൽ പോകാതെ ഇതിൻ്റെ അകത്തിരുന്നാലേ ഈ കൊറോണ ടൈമെല്ലാം പോകുന്ന ടൈമേ അറിഞ്ഞൂടാ. ഇതിൻ്റെ അകത്തിരുന്നാൽ ഈ എല്ലാ ലോഹവും ഇതിൻ്റെ അകത്തുണ്ട്. മാക്സിമം ലോഹത്തിനെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ട് വെളിയിൽ പോയി ചുറ്റുന്നതിനെക്കാട്ടിലും ഇവിടെ കാണാം എല്ലാം. അതുകൊണ്ട് ടൈം പാസ്സാകും. പിന്നെ ഇതിൻ്റെ സർവീസ് എല്ലാം ഞാൻ തന്നെ ചെയ്യണത്. റെക്കോർഡ് പ്ലെയറ്, ഗ്രാമഫോണ്, റേഡിയോസ്, ഇലക്ട്രോണിക് സർവീസ് എല്ലാം ഞാൻ സ്വന്തമായി ചെയ്യും. ചെയ്ത് ഓക്കെ ആവണമെങ്കിൽ ഇവിടെ വയ്ക്കും, ഇല്ലെങ്കിൽ അതിനടുത്ത് ദൂരെ എറിയും. അതുകൊണ്ട് ആ സർവീസ് ടൈമിങ്, ഇത് കളക്ഷൻ ചെയ്യുന്ന ടൈം, മറ്റുള്ളവർ വന്ന് കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ടൈം, ഇതെല്ലാം വെച്ച് എൻ്റെ ടൈമിങ്, എനിക്ക് ടൈം ഇല്ല.
രാത്രി ഉറങ്ങണത് കുറച്ച് ടൈമേ എനിക്ക് കിട്ടുകയുള്ളു, അല്ലാതെ ടൈം കിട്ടൂല. പുതുതലമുറ കാണാനിടയില്ലാത്ത ചരിത്രം പലരും ആകാംക്ഷയോടെയാണ് ഇവിടെ കാണാനെത്തുക. അതുകൊണ്ട് തന്നെ ചരിത്രം മറ്റുള്ളവർക്കായി തൻ്റെ വർഷങ്ങളുടെ കൂട്ടിയൊരുക്കൽ കൊണ്ട് സംരക്ഷിക്കുകയാണ് ഇദ്ദേഹം. ജി രാജേന്ദ്രൻ അവർക്ക് പുരാവസ്തു ശേഖരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു പുരാവസ്തു ശേഖരത്തിൻ്റെ ഉടമ മാത്രമല്ല ജി രാജേന്ദ്രൻ, ഭാവി തലമുറയ്ക്കായി ചരിത്രം കാത്തുസൂക്ഷിക്കുന്ന ഒരു ചരിത്രകാരൻ കൂടി തന്നെയാണ്. നന്ദി, നമസ്കാരം.